മഹാഭാരത ഇതിഹാസത്തിൻ്റെ പർവാനുപർവമായി ചിന്തിച്ചാൽ ശ്രേഷ്ഠമായൊരു പർവമാണ് ഭീഷ്മപർവം. ആ പർവത്തിലെ ഉപപർവങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഗീതാ ഉപപർവം. അതിൽ ഭഗവത്ഗീത എന്ന വിശിഷ്ടമായ ദർശനം 18 അധ്യായങ്ങളിലാണ് കൊരുത്തു വച്ചിരിക്കുന്നത്. അതിലെ രണ്ടാം അധ്യായം സാഖ്യസന്ദർഭമാണ്. സാഖ്യസന്ദർഭത്തിൽ 11 ശ്ലോകം മുതൽ ഭഗവത് വചനം, നേരത്തെയുള്ള രണ്ട് ഭഗവത് വചനങ്ങൾക്ക് വിശദീകരണം നൽകിക്കൊണ്ട് ഭഗവാൻ അർജുനനോട് പറയുന്നത്. 35 ശ്ലോകം വരെയാണ് നാം കണ്ടത്. മഹാരഥന്മാരുടെയും മറ്റും നില നാം കണ്ടു. എങ്ങനെയാണ് അർജുനനെ ലൗകികമായി, അർജുനനെ ആധ്യാത്മികമായി മഹാരഥന്മാർ കണ്ടത്? കാമനകളെയൊക്കെ അടക്കുകയും കാമാസങ്കൽപ്പങ്ങളിൽ നിന്ന് മുക്തിയെ പ്രാപിക്കുകയും മാനവജീവിതത്തെ സമാധാനത്തിൻ്റെ ഭൂമികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള മഹാരഥന്മാർ ത്യാഗത്തെയും അഹിംസയെയുമെല്ലാം നിശ്ചയമായും ചൂണ്ടിക്കാണിക്കാതിരിക്കില്ല. അർജുന, നീ നിൻ്റെ കാമനകളോട്, ഒരു ഭാഗത്ത് നിൻ്റെ കാമം, അതാണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ത്യാഗം ദുഃഖത്തിന് കാരണമല്ല. സർവസ്വ ത്യാഗവും അഹിംസയുമെല്ലാം ആദരണീയമായതാണ്. പക്ഷേ കാമനകൾ തത്തിക്കളിക്കുമ്പോൾ, ആ കാമനകളോട് അടരാടിയിട്ട് വേണം നീ പുറത്തു കിടക്കാൻ. മഹാഭാരത യുദ്ധത്തിലായാലും നിനക്ക് അത്തരം ഒരു സന്ദർഭം സമാഗതമായിരിക്കുന്നു. ആ നിലയിൽ നീ നിന്നോടുള്ള ഈ യുദ്ധം തുടരുന്നില്ലെങ്കിൽ മഹാരഥന്മാരുടെ ദൃഷ്ടികോണത്തിൽ നീ അപഹാസ്യനായിത്തീരും. ഇനി നിന്റെ അഹിതം ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. നിന്റെ സാമർഥ്യത്തെയെല്ലാം തെറ്റായി വ്യാഖ്യാനിച്ച് അഹിതം പറയുന്നവർ ലോകത്തെവിടെയും ഹിതാഹിതങ്ങൾ ഉണ്ടാകുന്നത് സത്യധർമാദികളെ ആസ്പദമാക്കിയോ അനിർത അധർമാദികളെ ആസ്പദമാക്കിയോ അല്ല. നമ്മോടൊരാൾക്ക് അഹിതമുണ്ട് എന്ന് പറഞ്ഞാൽ ഉത്തമമായ നിലയിലെത്തി കാര്യങ്ങളെ വ്യവച്ഛേദിക്കുവാൻ അറിയുന്ന ഒരാൾക്കും നമ്മോട് അഹിതമുണ്ടാവില്ല. നമ്മോട് ഹിതവും ഉണ്ടാവില്ല. അവിടെ ഹിതാഹിതങ്ങൾ വാസനാക്ഷയത്തിൻ്റെ ലോകങ്ങളിലാണ്. വാസനയ്ക്ക് അനുഗുണമായി ആണ് വ്യക്തികൾ കർമ്മം ചെയ്യുന്നതെന്നും വാസനയുടെ നിയന്ത്രണത്തിൽപ്പെട്ടിട്ടാണ്
തെറ്റുപറ്റുന്നതെന്നും ഉത്തമന്മാർക്ക് നിശ്ചയമുണ്ട്. അതുകൊണ്ടവർ നിന്ദയ്ക്കും സ്തുതിക്കും ഇടയാക്കുകയില്ല എന്ന് ഇതിനുശേഷം അർജുനനോട് ഭഗവാൻ തന്നെ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ പറയും. മഹാരഥന്മാർ പറയുമെന്നുള്ളത് പറയുമ്പോൾ നാം അതുകൂടെ കാണേണ്ടതുണ്ട്. എന്നാൽ ചില വാസനകളിൽ നിന്നുകൊണ്ട് ആ വാസനകൾ ഉൽപ്പന്നമാക്കുന്ന സ്വപ്നങ്ങളും ആ വാസനകൾ നടപ്പിലായി കാണുന്നതിനു വേണ്ടിയുള്ള അഹങ്കാരവും ജൽപ്പിക്കുമ്പോൾ സത്യധർമാദികൾ അത്തരക്കാർക്ക് മുമ്പിൽ ശത്രുവായി തീരാറുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ശത്രുക്കൾ ഉടലെടുക്കാറുണ്ട്. അപ്പൊ ശത്രുക്കൾ ഭൂമിയിൽ ആർക്കെല്ലാം ഉണ്ടെന്ന് പറയുന്നുവോ അവർ ഏതു വിധത്തിൽ ഉത്തമന്മാരാണ് എന്ന് അപഗ്രഥിച്ചു നോക്കേണ്ടതാണ്. എനിക്ക് ചുറ്റും ശത്രുക്കളാണ്. എനിക്ക് ശത്രുക്കളില്ല, കാരണം ഞാൻ ആരെയും ശത്രുവായി കാണുന്നില്ല. അവൻ്റെ വാസന അവനെ ബന്ധിച്ചു നിർത്തിയിരിക്കുമ്പോൾ, ബന്ധിച്ചു നിർത്തിയ വാസനയാൽ പ്രേരിതനായി കർമ്മകലാപങ്ങളെ ചെയ്യാനൊരുങ്ങുന്ന സമയത്ത് ആ വാസനയുടെ ബാന്ധവമില്ലാത്തതുകൊണ്ട് എന്നെ വാസനകൾ ബന്ധിച്ചു നിർത്തിയിട്ടില്ലാത്തതുകൊണ്ട് ധർമ്മവും സത്യവുമെല്ലാം അവനെതിരായിത്തീരുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ തലത്തിൽ അവൻ കാണിക്കുന്ന ഒരു എതിർപ്പ് നാളെ അവൻ അറിവ് വരികയും സത്യധർമാദികളുടെ പ്രസക്തി ബോധ്യമാവുകയും വാസനകൾ അറ്റുപോവുകയും ചെയ്യുമ്പോൾ ഈ വഴിയിലാണ് അവനും സഞ്ചരിക്കേണ്ടി വരിക. അതുകൊണ്ട് എനിക്ക് ശത്രുക്കളില്ല, ഞാൻ ധർമ്മം ചെയ്യുന്നു, ഞാൻ സത്യം ചെയ്യുന്നു, എനിക്ക് ചുറ്റും ശത്രുക്കളാണ്. അങ്ങനെ ഉണ്ടാവില്ല. എനിക്കൊരധർമ്മം ചെയ്യണം, എനിക്ക് അസത്യം വേണം, ഞാൻ ചില കാര്യങ്ങൾ എൻ്റെതായി തീരുമാനിച്ചിട്ടുണ്ട്, സമഷ്ടി പുരുഷനെ മറച്ച് തന്നെ വേണം ചെയ്യാൻ. അതിന് തീരുമാനിക്കുമ്പോഴാണ് ഈ ലോകമെല്ലാം എൻ്റെ ശത്രുവായി ഞാൻ തന്നെ കാണുന്നത്. അപ്പൊ അഹിതം എന്നത് ചെയ്യുന്നവരെ എങ്ങനെയാണ് കാണേണ്ടത്? അർജുനൻ്റെ സാമർത്ഥ്യത്തെയും അർജുനൻ്റെ ധർമ്മത്തെയും തങ്ങളുടെ സ്വാർത്ഥപരായണതയ്ക്ക് ഉപയോഗിക്കുവാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു വേളയിൽ, മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാം, യുധിഷ്ഠിരന് പോലും ഈ തോന്നലുണ്ടായിട്ടുണ്ട്. അർജുനനോടും അർജുനൻ്റെ ഗാന്ധിവത്തോടും വരെ അങ്ങനെയുള്ള ഒരു ദശയിൽ അഹിതത്തെ ആഗ്രഹിക്കുന്നവരായ ആളുകൾ അവരെ ശത്രുക്കളെന്നാണ് പൊതുവെ പറയുക. തവ അഹിതാഹ, നിന്റെ അഹിതം
ഇഷ്ടപ്പെടുന്നവരായ ജനങ്ങൾ, നിന്നോട് ഇഷ്ടമില്ലാത്തവർ, തവ സാമർഥ്യം നിന്ദന്തഹ, നിന്റെ സാമർഥ്യത്തെ നിന്ദിക്കും. അവരുടെ മാനസിക വ്യാപാരങ്ങളെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഹ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. അവാച്യവാദാംശ്ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഹ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. തവ സാമർഥ്യം നിന്ദന്തഹ തവ അഹിതാഹ ബഹൂൻ അവാച്യവാദാഞ്ച വദിഷ്യന്തി തതഹ ദുഃഖതരം കിം നു ഭവതി. നിന്റെ സാമർഥ്യത്തെ അഹിത വാക്കുകളായ ആളുകൾ, ചിലരുടെ സാമർഥ്യത്തെ അംഗീകരിക്കാൻ വൈമനസ്യമുള്ളവരാണ്. കുന്തിയുടെ രണ്ട് പുത്രന്മാരാണ് കർണനും അർജുനനും. കർണന്റെ സാമർഥ്യത്തെ ഇകഴ്ത്തി പറയുക എന്നുള്ളത് കർണന് സാമർഥ്യമില്ലാത്തതുകൊണ്ട് സംഭവിച്ചതല്ല. ഇതിഹാസത്തിൽ കർണനുമായി ബന്ധപ്പെടുന്ന വേളകളിലെല്ലാം തന്നെ എല്ലാ പേരും ഏതാണ്ട് കർണനെ ഇകഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ദുര്യോധനൻ ആ സമയത്ത് കൊടുത്ത പ്രശംസയും സഹായവുമാണ് നല്ലുള്ള ഒരളവ് വരെ കർണനെ പാണ്ഡവ ശത്രുവാക്കി മാറ്റിയത്. ഒരു മനുഷ്യൻ്റെ നന്മയെ അംഗീകരിക്കാത്തതിലൂടെ, ഒരു മനുഷ്യൻ്റെ നല്ല ചെയ്തികളെ ഇകഴ്ത്തി അത്രയും നന്മയില്ലാത്തതിനെ പുകഴ്ത്തി പറയുന്നതിലൂടെയെല്ലാം ലോകത്ത് ഭീകരത വളരാനും ഭീകരതയ്ക്ക് മാർഗദർശനം നൽകാനും ഭീകരതയുടെ കൂട്ടത്തിൽ ഉത്തമന്മാരെ എത്തിച്ച് ഭീകരതയ്ക്ക് ആയുസ്സുണ്ടാക്കി കൊടുക്കുവാനും ലോകം ശ്രമിക്കുന്നു എന്ന് മഹാഭാരതത്തിലെ ആ ഒരു ഇതിവൃത്തത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യമാകുന്നു. പലപ്പോഴും നന്മയിലാണ് പലതിനും ആയുസ് നിലനിൽക്കുന്നത്. നന്മയെ നന്മയുടെ കൂടെ ചേർക്കാൻ കഴിയാതെ വരുന്ന വേളയിലെല്ലാം നന്മയോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി നന്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ ആ നന്മയോടുകൂടി അംഗീകാരം കൊടുക്കുന്ന ദുരദുഷ്ടങ്ങളായ രംഗവേദിയിൽ ചെന്നു വീഴുക സ്വാഭാവികമാണ്. ഇതൊക്കെ ഭരണകർത്താക്കളും ഉൽപ്പതിഷ്ണുക്കളും മാതാപിതാക്കളും ഗുരുവര്യന്മാരും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. ആധ്യാത്മികങ്ങളായ രംഗഭൂവിൽ ഉത്തമങ്ങളെന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേരുമ്പോൾ സഭാമര്യാദകളെയെല്ലാം തിരിച്ചറിഞ്ഞവയെ സംയോജിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സഭ പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറിയിട്ടുണ്ട്. ന പ്രവിശ്യത് സഭാം പ്രാജ്ഞഃ, പ്രകർഷേണ ജ്ഞാനമുള്ളവർ സഭയിൽ പ്രവേശിക്കരുത്. എന്തുകൊണ്ട്? സഭ്യദോഷാൻ അനുസ്മരൻ.
നല്ലതേത് ചീത്ത ഏത് എന്ന് അനുസ്മരിക്കുവാൻ കഴിവുള്ള പ്രാജ്ഞൻ ഒരു സഭയിലും പോയിരിക്കരുത്. ന പ്രവിശ്യത് സഭാം പ്രാജ്ഞ സഭ്യദോഷാൻ അനുസ്മരൻ. അബ്രുവൻ വിബ്രുവൻ അജ്ഞോ നര കിൽബിഷമശ്നുതേ. സഭയിൽ പോയിരുന്നാൽ അബ്രുവനാണ് പറയേണ്ടത്, പറയാൻ പറ്റില്ല പലപ്പോഴും. വന്ന് വിളിച്ചുകൊണ്ടു പോവുകയും വാഹനങ്ങളിലിരുത്തുകയും പ്രശംസിക്കുകയും ആഹാരാദികൾ തരികയും ഉയർന്ന പീഠത്തിൽ കൊണ്ടിരുത്തുകയും ലോകരുടെ മുമ്പിൽ വെച്ച് ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സഭയിൽ നടക്കുന്നത് തെറ്റാണെന്ന് അവിടെ ഇരുന്നു കൊണ്ട് പറയണമെങ്കിൽ കൃതജ്ഞന് മാത്രമേ പറ്റൂ. ആ കൃതജ്ഞത പാപമംഗലമാണ്. ഇത്രയും മേടിച്ചതിൻ്റെ പേരിൽ അനുകൂലിച്ച് പറഞ്ഞാലോ ഒരു ജനതയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പാപവും. രണ്ടായാലും പാപമാണ്. പറയാതിരുന്നാൽ പാപം, പറഞ്ഞാലോ വൈകല്യം. അതുകൊണ്ട് ആധുനിക സദസ്സുകൾ പലപ്പോഴും ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് അത്തരം സദസ്സുകളിൽ പോകാതിരിക്കണമെന്ന് ഭാഗവതം 10:43 അധ്യായം ഗംഭീരമായി പറയുന്നുണ്ട്. സന്ദർഭവും കൃഷ്ണനോട് ബന്ധപ്പെട്ടത്. മധുരാനിവാസികളായ ജനങ്ങൾ പറയുന്നതാണ്. ചാണൂരനുമായി ഏറ്റുമുട്ടുമ്പോൾ രാജാവും രാജപരിവാരങ്ങളും 12 വയസ്സായൊരു കുട്ടിയോട്, മല്ലയുദ്ധ പ്രവീണനായ ചാണൂരൻ ഏറ്റുമുട്ടുന്നൊരു വേളയിൽ പൂപോലെ മൃദുലമായ മേനിയുമായി കുട്ടിയുമായി ഏറ്റുമുട്ടുന്ന അങ്ങനെയുള്ളൊരു കുട്ടിയുമായി ഏറ്റുമുട്ടുന്ന വേളയിൽ ഇത് കണ്ടിരിക്കുന്നത് പാപമാണെന്ന് തോന്നുന്ന ജനങ്ങളുടെ വികാരമാണിത്. അതുകൊണ്ട് സഭകളിലൊന്നും പോകരുത് എന്ന് ചൂണ്ടിക്കാണിക്കുക. ആധുനിക സഭകളെല്ലാം ഏതാണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരം സഭകളെല്ലാം രൂപാന്തരപ്പെട്ടു വരുന്നതിന് കാരണവും പലപ്പോഴും അഹിതമിഷ്ടപ്പെടുന്ന ഒരു ജനതയുടെ വളർച്ചയാണ്. നിന്റെ സാമർഥ്യത്തെ അർജുന താരതമ്യ പഠനങ്ങളിൽ ശത്രുക്കൾക്ക് പോലും ബഹുമാന്യനാണ് അർജുനൻ. ബഹുമാനാദികൾ ഉണ്ടാകുന്നത് പൂർവാപുണ്യം കൊണ്ടാണ്. പൂർവപുണ്യമുണ്ടെങ്കിൽ ഏത് തേളും പഴുതാരയും വരെ അത്യന്തം മഹത്തരമായി ലോകമുമ്പിൽ അവതരിക്കപ്പെടും. അത് തെറ്റുമല്ല, പൂർവപുണ്യമാണ് അതിന് കാരണം. പൂർവപുണ്യമില്ലെങ്കിൽ എത്ര ഉന്നതനും തെണ്ടിത്തിരിയേണ്ടി വരും. സ്വയം നിശ്ചയിച്ചല്ല അങ്ങനെ തിരിയുന്നതെങ്കിൽ ഉളവായ അറിവ് ദുഃഖത്തിൽ തന്നെ തത്വമായി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതം പലപ്പോഴും ഹിതാഹിതങ്ങളെ നിശ്ചയിക്കുന്നത് പുണ്യപാപങ്ങളിൽ നിന്നാണ്. അർജുന, നിന്റെ സാമർഥ്യത്തെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ശത്രുക്കൾ
വളരെയധികം പറയാൻ കൊള്ളാത്ത വാക്കുകളെ അവാച്യവാദാഞ്ച വദിഷ്യന്തി പറയും. തഥ അതിനേക്കാൾ അതിൽ കൂടുതൽ ദുഃഖതരമായി എന്താണുള്ളത്? കൂടാതെ നിന്റെ ശത്രുക്കൾ നീ മുമ്പ് കാട്ടിയ യുദ്ധ സാമർഥ്യത്തെയെല്ലാം പഴിച്ച് പല പുലഭ്യങ്ങളും പറയും. അതിൽ കൂടുതൽ ദുഃഖതരമായി ഒന്നുമില്ല അർജുന. ഭയാദ്രണാദുപരതം മംസ്യന്തേത്വാം. മഹാരഥന്മാർ നീ ഭയം കാരണം യുദ്ധത്തിൽ നിന്ന് ഉപരതനായെന്ന് കരുതും എന്നാണ് നാം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത്. കഥം നജ്ഞേയം അസ്മാഭിഹി കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിഹി എന്നിങ്ങനെ നേരത്തെ പറയുകയും ചെയ്തു. അതിലേതെങ്കിലും മഹാരഥിക്ക് ഭ്രാന്തി വന്നാൽ അതിന് മരുന്നില്ല. കാരണം അർജുനൻ ഭയം കൊണ്ട് ഒളിച്ചോടിയതല്ല എന്ന് സ്പഷ്ടമാണ് അർജുനൻ്റെ തന്നെ വാക്കുകൾ. കഥം നജ്ഞേയം അസ്മാഭിഹി കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിഹി എന്ന് രണ്ട് തലങ്ങളിൽ പറഞ്ഞുവെന്ന് നാം കണ്ടു. അർജുനൻ ഭയം കൊണ്ട് ഒളിച്ചോടിപ്പോവുകയല്ല, നല്ല ബലവാനാണ് അർജുനൻ. ശക്തനായ അർജുനൻ ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഭയം കൊണ്ട് പിന്തിരിയുകയല്ല, ആയുധങ്ങൾ വർഷിക്കുമ്പോഴാണ് തൻ്റെ ആയുധം താഴെ വച്ചത്. ആയുധം വർഷിക്കുന്ന യുദ്ധഭൂമിയിലാണ് നടുക്ക് കൊണ്ടുപോയി തേര് നിർത്തുന്നത്. അർജുനനെ ബാധിച്ചത് ഭയമല്ല എന്ന് 100 വട്ടം വ്യാസൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും ഏതെങ്കിലും മഹാരഥന്മാർ അവരുടെ ഭ്രാന്തിയിൽ സന്ദർഭത്തിൻ്റെ ഗൗരവം അറിയാതെ പറയുകയാണെങ്കിൽ ഒരു ഭ്രാന്ത പുരുഷൻ്റെ ഭ്രാന്തി നിവൃത്തമാവാൻ തുടങ്ങുമ്പോൾ അതിനുള്ള പ്രയത്നങ്ങൾ വൃഥാവിലാണ് എന്ന് തന്നെയുമല്ല സിദ്ധാന്തത്യാഗവും ഉണ്ടാവും. അങ്ങനെയൊരു ഭ്രാന്തിയിൽ അവർ നിലകൊണ്ടതുകൊണ്ട് അർജുനന് ഹാനിയൊന്നുമില്ല തന്നെ. ഈ അർത്ഥത്തിൽ അർജുനൻ പറയുന്നു എന്നെടുക്കുക. കാരണം അർജുനൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമ്മുടെ സിദ്ധാന്തം അപ്രതീകാരം അശസ്ത്രം നിലകൊണ്ട് കഴിഞ്ഞാൽ എതിരാളികളോടൊരു പ്രതികാരവും ഇല്ലാതെ മനസ്സ വാച കർമ്മണ പ്രതികാരമില്ലാതെ ആയുധങ്ങളൊന്നുമില്ലാതെ നിലകൊള്ളുന്ന എന്നെ ധൃതരാഷ്ട്രപുത്രന്മാർ കൊന്നാൽ കൂടി എനിക്ക് പുണ്യമാണ്. ഇതാണ് അർജുനൻ്റെ നില. ഇവിടെ കൊന്നാൽ കൂടി എന്നുള്ള ഒരു സംഭവം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അഹിംസ പ്രതിഷ്ഠായം തത്സന്നിധൌ വൈരത്യാഗ എന്ന് പതഞ്ജലി സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സമുജ്വലമായ ഈ അഹിംസയുടെ സർവാദരണീയമായ ഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന ശ്രുതിരത്നമായ ശ്രുതി കടഞ്ഞെടുത്തതായ ഭഗവത്ഗീതയെ ലോകസമക്ഷം അവതരിപ്പിച്ചു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ
പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.